ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് വന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിൽ കാശ്മീർ കഴിഞ്ഞാൽ ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ട സ്ഥലം എന്ന് പറഞ്ഞിരുന്നു. വിഘടനവാദികളും ഭീകരരും ദില്ലിയെ മറയാക്കി പ്രവർത്തിക്കുന്നു എന്നും ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. എന്നാൽ അന്നത്തെ സർക്കാർ ഈ റിപ്പോർട്ടിന്മേൽ ഒരു നടപടിയും കൈക്കൊണ്ടില്ല. പക്ഷേ അമിത്ഷാ എത്തിയതോടെ തന്ത്രങ്ങൾ മെനഞ്ഞു തുടങ്ങി. ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവലിന് ദില്ലിയുടെ അനൌദ്യോഗിക സുരക്ഷാ ചുമതല നൽകി. കാര്യങ്ങൾ പഠിച്ച ഡോവൽ അപ്പപ്പോൾ ഷാക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. പൗരത്വ നിയമ പ്രതിഷേധം ഏറെ ആളിപ്പടർന്നത് ദില്ലിയിലാണ്. അതീവ സുരക്ഷാ മേഖലയായ ദില്ലിയിൽ ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ വേണ്ട വിധത്തിൽ പോലീസ് കൈകാര്യം ചെയ്തിരുന്നുമില്ല. ഇതെല്ലാം ഷാ ഡോവൽ കൂട്ടുകെട്ടിന്റെ തന്ത്രങ്ങളായിരുന്നു. SDPI, പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയവർ സായുധ കലാപത്തിൽ സർക്കാർ ഉറക്കിയാണെന്ന് കരുതുകയും ചെയ്തു. വിഘടനവാദികൾക്കും അത്തരം സംഘടനകൾക്കും യഥേഷ്ടം വിഹരിക്കാൻ സംസ്ഥാനത്തിന്റെ എല്ലാ അതിർത്തിയും ഡോവൽ തുറന്നിട്ടു. ഷഹീൻ ബാഗിൽ റോഡ് ഉപരോധിച്ച് മാസങ്ങളോളം സമരം നടത്തുന്ന സമരക്കാരെ ഏത് സർക്കാരായാലും ഉടനെ ഒഴിപ്പിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ അതുണ്ടായില്ല. അങ്ങനെ എല്ലാ ജിഗാദി ഗ്രൂപ്പുകളും സർവ്വസന്നാഹങ്ങളോടെയും ആയുധങ്ങളോടെയും ദില്ലിയിലെത്തി. പിന്നീട് നിരീക്ഷിച്ചത് അവർ ഏതൊക്കെ പോക്കറ്റിൽ തമ്പടിക്കുന്നു എന്നതായിരുന്നു. ഇതിനിടയിൽ ചെറുതും വലുതുമായ അനവധി കലാപങ്ങൾ അരങ്ങേറി. പോലീസ് പലപ്പോഴും കാര്യമായി പ്രവർത്തിച്ചില്ല എന്ന് വിമർശനമുയർന്നു. ഷാ ഒരു പ്രസ്താവന പോലും നടത്തിയില്ല എന്നതും ശ്രദ്ധേയം. കഴിഞ്ഞ ദിവസം കലാപം പുറപ്പെട്ട സ്ഥലങ്ങൾ എല്ലാം ന്യൂനപക്ഷ ശക്തി കേന്ദ്രങ്ങളായിരുന്നു. കലാപം തുടങ്ങി 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആദ്യം ഡോവലും പിന്നെ ഷായും കളത്തിലിറങ്ങി. ജിഗാദി ഗ്രൂപ്പുകളെ ഒന്നൊന്നായി പൊക്കി. പലരും പല മാളത്തിലും കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായി പ്രവർത്തിച്ചു. അനധികൃത ആയുധ ശേഖരണം, രാജ്യവിരുദ്ധ പ്രവർത്തനം, കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമം, ഈ വകുപ്പുകളെല്ലാം പിടിക്കപ്പെട്ടവർക്ക് ചാർത്തപ്പെട്ടു. NIA കേസുകളെല്ലാം ഏറ്റെടുത്തു. ഈ അവസരത്തിൽ ഇതിന്റെ പകുതി വകുപ്പുകൾ മാത്രം ചാർത്തിയ മദനിയെ ഓർത്തുപോകുന്നു. അതായത് ഇപ്പോൾ പിടികൂടിയവർ ജീവിതത്തിന്റെ ഏറിയ പങ്കിൽ ജയിലിലായിരിക്കും എന്ന് ചുരുക്കം. ഷൂട്ട് ആൻഡ് സൈഡ് വന്നതോടെ ജീവൻ തന്നെ കാണുമോ എന്ന് കണ്ടറിയണം. ഇതോടെ വീരശൂര പരാക്രമികളായ ജിഹാദികൾ ദില്ലിയിലെ ചില പോക്കറ്റുകളിൽ ഒളിച്ചു. കാരണം ദില്ലിയുടെ എല്ലാ അതിർത്തികളും ഡോവൽ നേരത്തെ തന്നെ അടച്ചിരുന്നു. അതായത് ഡോവലും ഷായും ചേർന്നൊരിക്ക പത്മവ്യൂഹത്തിൽ കിടന്ന ജിഹാദികൾ വല്ലാതെ നട്ടം തിരിയുന്നു എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത്. ഒന്നുകിൽ പിടിക്കപ്പെടും, പിടിക്കപ്പെട്ടാലും ഷൂട്ട് ആൻഡ് സൈറ്റ് എന്ന നിയമം മറയാക്കി എന്നേക്കുമായി തീരും. കോടതി പോലും ദില്ലിയിലെ ക്രമസമാധാനത്തെപ്പറ്റി പറഞ്ഞതും ഇത്തരം നിയമങ്ങൾ നടപ്പാക്കാൻ ദില്ലിയിൽ തമ്പടിച്ച സൈനികർക്ക് കഴിയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ.